നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പത്തനാപുരത്ത് കന്യാസ്ത്രീയെ ദുരൂഹ സാഹചര്യത്തിൽ കിണറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനാപുരം മൗണ്ട് ടവർ കോൺവെന്റിലെ സിസ്റ്റർ സൂസനയാണ് മരിച്ച നിലയിൽ കിണറിനുള്ളിൽ കണ്ടെത്തിയത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള മൗണ്ട് താബോർ ദയാറ കോൺവെന്റ് കിണറ്റിലാണ് മൃതദേഹം കാണപ്പെട്ടത്. കോൺവെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ അധ്യാപികയായ സിസ്റ്റർ സൂസൻ മാത്യുവിന്റെ മൃതദേഹമാണ് കിണറ്റിൽ കാണപ്പെട്ടത്. സിസ്റ്ററിനെ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് കാണാതെ വന്നപ്പോൾ മറ്റ് സിസ്റ്റർമാർ തിരക്കി മുറിയിലെത്തിയപ്പോഴാണ് മുറിയിൽ രക്തത്തുള്ളികൾ കാണപ്പെട്ടത്. മുറിക്ക് പുറത്തേക്ക് രക്തത്തുള്ളികൾ കിടക്കുന്നത് കണ്ട് പിന്തുടർന്നപ്പോഴാണ് കോൺവെന്റിന്റെ പിറകുവശത്തെ കിണറ്റിൽ കവിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കാണപ്പെട്ടത്. തുടർന്ന് അധികൃതർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിണറ്റിനുള്ളിൽ സിസ്റ്റർ മരിച്ച നിലയിലെന്ന് കണ്ടെത്തിയതിനാൽ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പത്തനാപുരം CI അൻവറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും ഇവിടേക്ക് പൊതുജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഉള്ള പ്രവേശനം നിരോധിക്കുകയും ചെയ്തു. കൊല്ലം SP എ അശോകൻ, പുനലൂർ DYSP അനിൽകുമാർ, പുനലൂർ CI ബിനു വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുത്ത് വിശദമായ പരിശോധന നടത്തി. മൃതദേഹത്തിന്റെ രണ്ടു കൈകളിലും മുറിഞ്ഞ പാടുകളുണ്ട്. സിസ്റ്ററുടെ മുറിയിൽ നിന്നും മുടി മുറിച്ചതും കണ്ടെടുത്തു. ഇതേ മുറിയിൽ നിന്ന് തന്നെ കൈ മുറിക്കുവാൻ ഉപയോഗിച്ചത് എന്ന് കരുതുന്ന ബ്ലേഡും കണ്ടെടുത്തിട്ടുണ്ട്. മുറിയിൽ നിന്നും 50 മീറ്ററോളം മാറിയാണ് കിണർ. ഇരുമ്പ് വല കൊണ്ട് മൂടിയിരുന്ന കിണറ്റിലാണ് മൃതദേഹം കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സ്ഥലത്തെത്തിയ മന്ത്രി KRAJU പറഞ്ഞു. ഗവൺമെന്റ് സംബന്ധിച്ച് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾ അറിയുക, അല്ലെങ്കിൽ അവരെ അന്വേഷിച്ച് അതിൻ്റെ രഹസ്യം അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. അതാണ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇത് ചാനലിൽ വാർത്ത കണ്ടറിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ സ്ഥിതി മനസ്സിലായി. അപ്പോൾ ബോഡി കണ്ടു. അപ്പോൾ രണ്ട് കയ്യിലും മുറിവുകൾ, ആഴത്തിലുള്ള മുറിവ്, ഞരമ്പ് മുറിച്ച മുറിവുകളുമുണ്ട്. ബ്ലഡ് ഇങ്ങനെ പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ സിസ്റ്റർ സൂസന്റെ സഹോദരിമാർ 3 പേരും ഇവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളുണ്ട്. അവരുമായിട്ടൊക്കെ സംസാരിച്ചു. ചെറിയ അസുഖങ്ങളുണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട്. ഏതായാലും ശരി, ഇത്തരം ഒരു കിണറ്റിനകത്ത് ഇങ്ങനെ ഒരു ബോഡി കണ്ട സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള യഥാർത്ഥ വസ്തുത പോസ്റ്റ്മോർട്ടത്തിന് ശേഷം, ഇന്നിപ്പോൾ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഒരു ഫൈനൽ കൺക്ലൂഷൻ നമുക്ക് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എത്താൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പോലീസ് അതിന്മേൽ യുക്തമായിട്ടുള്ള ശക്തം നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തണം. സിസ്റ്ററിന് ആത്മഹത്യ ചെയ്യേണ്ടതായ സാഹചര്യം നിലവിലില്ലെന്നും വയറിന് ചെറിയ അസുഖമുണ്ടായിരുന്നു, ഡോക്ടറെ കണ്ടു, ചൊവ്വാഴ്ച വീണ്ടും ഡോക്ടറെ കാണാനിരിക്കുകയായിരുന്നുവെന്നും സഹോദരി പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു തന്നെ നമുക്ക് ന്യൂറോളജിസ്റ്റിനെ ഗാസ്ട്രോളജിസ്റ്റിനെ തന്നെ കാണാൻ പോവാം, പേടിക്കേണ്ട. ഞാൻ മദറിനെ വിളിക്കാം. അന്നേരം ഞങ്ങൾക്ക് എന്തുള്ള മദറിനോട് അറിയാം, സിസ്റ്റർ ടെൻഷനായി. ആ മദറിൻ്റെ ഫോൺ നമ്പർ മേടിച്ചേച്ച് ഞാൻ മേടിച്ച സിസ്റ്റർ തന്നെ എനിക്ക് തന്ന് മേടിച്ചേച്ച് ഞാൻ ആ മദറിനെ വിളിച്ചിട്ടുണ്ട്. സിസ്റ്ററെ നമുക്ക് ഗാസ്ട്രോളജിസ്റ്റിനെ കാണിക്കാം, ഒരു വിഷമമുണ്ടല്ലോ സിസ്റ്ററിനെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അന്നേ എന്താ, ഞാൻ ചോദിച്ചു, ഞങ്ങൾ മെഡിസിറ്റി കൊണ്ടുപോയപ്പോഴേ എൻഡോസ്കോപ്പിക്ക് പറഞ്ഞു, അതുകൊണ്ട് തന്നെ പരിമല പോകാമെന്ന് പറഞ്ഞു. അന്നേരം പരിമല ഇരുന്നൊരു സിസ്റ്ററിനെയും കൂട്ടി പരിമല വിട്ടു. ഡോക്ടറെ കണ്ടു, ഡോക്ടർ എൻഡോസ്കോപ്പിക്ക് ചെയ്തു. അപ്പം ഡോക്ടർ പിന്നെ ഞാൻ അന്നേരം 2 ദിവസം പോയി കാണാൻ, ചോറ് തീറ്റിച്ചു, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു പേടി, എനിക്ക് ഈ അസുഖം എന്താണെന്നൊരു പേടി സിസ്റ്ററിനുണ്ട് അന്നേ. അന്നേരം ഞാൻ പറഞ്ഞു, ഇത് ഈ ഒരു അസുഖം വന്നാൽ നമ്മൾ ടെൻഷൻ ആയിരിക്കും, എളുപ്പം സുഖമാകത്തില്ല, പതുക്കനെ നമ്മൾ ശ്രദ്ധിച്ച് ആഹാരം കഴിക്കും, എളുപ്പം മാത്രം പഠിപ്പിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. ഇനി പോരുന്ന തിങ്കളാഴ്ച അവിടുന്ന് ഡിസ്ചാർജ് ആയി ഇവിടെ വന്നു. വന്നിട്ട് പിന്നെ മരുന്നെല്ലാം കഴിച്ചപ്പോഴും ഉറക്കത്തിനുള്ള ഗുളിക കൊടുത്തു. അവിടുത്തെ ഈ തിങ്കളാഴ്ച ചെല്ലേണ്ടതാണ്, ഈ തിങ്കളാഴ്ച പോകണം. അപ്പോൾ ഈ തിങ്കളാഴ്ച പോകാനായിട്ട് ഇരുന്നപ്പോഴാണ് അന്നേരം പറഞ്ഞതന്നേ പനിക്ക് പുഷ്പഗിരി പോയി പനി കൊണ്ട് മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ പോയി മരുന്ന് ഒന്നുകൂടെ ചെക്കപ്പ് വരണം പറഞ്ഞു. മദർ ഇന്നലെ വിട്ട്, എന്നെ വിളിച്ചിട്ടാ മദർ വിട്ട് അവിടുന്ന് വന്നപ്പോൾ ഫിസിഷ്യൻ ഞാൻ കണ്ടരി കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, നാളെ തിങ്കൾ ഹർത്താലാന്നല്ലേ, ചൊവ്വാഴ്ച നമുക്ക് യാത്രയെ കാണാം, പരിമല പോകാം, മദറെല്ലാം ഏറ്റിട്ടുണ്ട്, മദർ കൊണ്ടുപോകും, ഞാൻ ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പോകാമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവിച്ചേക്ക് എന്നെ വിളിച്ചപ്പോൾ ഇതെത്രയും പറഞ്ഞ് നിർത്തിയത്. ഒരു മറ്റു പറയണമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും രാത്രി 9:30 ഞാൻ എൻ്റെ ചേച്ചി വിളിച്ചു, എനിക്ക് ഉറക്കമില്ല, ആ ഒരു വിഷമം പ്രാർത്ഥിക്കുക, ആശുപത്രി പോകാൻ എൻ്റെ ഈ ശക്തി തരണേ പ്രാർത്ഥിക്കുക, എനിക്ക് നടക്കാനുള്ള കഴിവില്ല. ഇപ്പം ഈ വയറിനസുഖം വരുമ്പം അതങ്ങനെ വരും. അതാകരം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ശക്തി കഴിഞ്ഞ് തോന്നും. നമ്മൾ ഒത്തിരി ആഹാരം കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് സിസ്റ്ററെ. സിസ്റ്റർ നല്ലപോലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നല്ല വണ്ണമൊക്കെ ഉള്ള ഈ ഒരു വിഷമമുണ്ട് ഇല്ലെന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഉറക്കം സംസാരിക്കുന്നില്ലായിരുന്നു ഒരു 3-4 ദിവസം. പതുക്കനെ പറയുന്നു, ഞങ്ങൾ ഉറക്കം സംസാരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ പതുക്കനെ ഹലോ വിളിച്ചു, നമ്മൾ ഒരു 5 വട്ടം വിളിക്കൂടെ ഹലോ എന്ന് വിളിക്കുന്നത്. പിന്നെ ചിന്ത ഉറക്കം പറയാത്തെ അതൊന്നുമില്ല, ഞാൻ കിടക്കുവായി ഉറക്കം വരുന്നു പറഞ്ഞു.
ഈ വയറിന്റെ ഒരു വേദന മാത്രമേ ഉള്ളൂ, ശബ്ദില് വയറിന്റെ വേദനയും ശബ്ദിലും വരുമ്പോ ഒരു വിഷമമുണ്ട്. ഞാൻ ശബ്ദിക്കുന്ന എന്തോ ആഹാരം കഴിക്കണ്ടേ, അങ്ങനെ ഒരു പേടി ഉള്ളിലുണ്ട്. ഞാൻ ഇനി ഏത് ആഹാരം കഴിച്ചാലും ശർദ്ദിക്കാതിരിക്കുന്ന എന്തെങ്കിലും ഓരോന്നും പറഞ്ഞു കൊടുത്തു. അപ്പം മെനിഞ്ഞാന്നിൻ്റെ തലയിൽ നിന്ന് ഒരു ആപ്പിൾ എടുക്കാൻ പറഞ്ഞു, ഫോണിൽ കൂടെ പറഞ്ഞു. ഇല്ല, ആപ്പിൾ കൊടുത്തപ്പോൾ രണ്ട് നില ബാക്കി കൂടെ കേൾക്കാം. ആപ്പിൾ കൊടുത്തപ്പോൾ രണ്ട് അല്ല, ഇവരൊരു സംശയം തരാം. ആപ്പിൾ കൊടുത്തപ്പോൾ രണ്ട് പീസ് തിന്നപ്പം ശർദ്ദിക്കാൻ വന്ന്, അപ്പം പേടിയായി. ഞാൻ പറഞ്ഞു തിന്നണ്ട, അങ്ങനെ സമാധാനപ്പെടുത്തി വിട്ടതാണ്. അല്ല, ഒന്നുമില്ല, നിങ്ങൾ പേടിക്കാനുള്ള ഒന്നുമില്ല. സംഭവത്തിൽ ദുരൂഹത ആരോപണങ്ങളും അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നതിനാൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നും എസ് പി അശോകൻ പറഞ്ഞു. കാണപ്പെട്ടു, അതിൽ ഇടത്ത് കയ്യിൽ സ്വന്തമായിട്ട് വരത്തക്ക രീതിയിലുള്ള ഇഞ്ചുറി ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നീളം വരും, ഒരു 1 സെൻറ്റിമീറ്റർ ഡെപ്തും വരും. അതിൻ്റെ അതേ കണക്കിൻ്റെ പുറം കയ്യിലും ഉണ്ട്, അതേ കണക്കിൻ്റെ ചെറിയൊരു ഇഞ്ചുറി. അതേ ഇടത്ത് കൈ വെച്ചുകൊണ്ട് വലത്തെ കയ്യിലും ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ട്. അതും സെൽഫായിട്ട് വരത്തക്ക രീതിയിൽ ആ ഇഞ്ചുറിൻ്റെ കിടപ്പ് കണ്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ ഇനിയിപ്പം അങ്ങനെ അത് സാധാരണ ഗതിയിൽ അതിൻ്റെ ഫലമായിട്ടായിരിക്കും ബീഡിങ് ഉണ്ടായെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. അന്വേഷണം ഇപ്പോൾ ആദ്യം കഴിഞ്ഞ ദിനത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും ബോഡി ഞങ്ങൾ ഡീമൊട്ടോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ അസ്വാഭാവിക മരണത്തിലാണ്. പിന്നെ റൂമിൽ നിന്ന് ഇതിന് അസ്വാഭാവികത്തക്കിൽ ഈ ഇഞ്ചുറി സെൽഫായിട്ട് വരത്തക്ക രീതിയിൽ ബലം നിൽക്കത്തക്ക രീതിയിലുള്ള ബ്ലേഡ് കണ്ടെടുത്തിട്ടുണ്ട്. അല്ല, അത് ഇങ്ങനെയൊക്കെയാണ് അതിനുള്ള സാഹചര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ കാണുന്നത് അത് ഈ ഡോക്ടറെ കണ്ടിട്ട് പോസ്റ്റ്മോർട്ടം തട്ടി. ഇപ്പം ഞങ്ങൾ പോയിട്ടുണ്ട്. അസുഖത്തിന് അവർക്ക് കഴിഞ്ഞ 14-ാം തീയതി മുതൽ അവർക്ക് പിന്നെ ഈ ഗാസ്ട്രോന്റെസിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. നമ്മൾ മെഡിസിൻ്റെ ചികിത്സിച്ചു, അത് ഭേദവാകാഞ്ഞ് കഴിഞ്ഞ പിന്നെ വ്യാഴാഴ്ച മുതൽ നമ്മളെ പരുമലയിലെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തു. ആ മരുന്നിന് ഭേദമായില്ല. ഞാൻ ഇന്നലെ പോയിട്ട് പിന്നെ തിരുവല്ലയിൽ പോയിട്ട് ഫിസിഷ്യൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ മുള്ളി ഇരിപ്പുണ്ട്. ഞാൻ മരുന്ന് കഴിച്ചത് കാണുന്നു. അത് നമ്മൾ കൈ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വെള്ളത്തിൽ വല്ലതും വെച്ചെങ്കിൽ മാത്രമേ നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ. അപ്പം മുറി പരിശോധിച്ചപ്പോൾ അങ്ങനെ പ്രാഥമികമായിട്ട് കാണുന്നില്ല. അത് അവരുടെ ശിരോവസ്ത്രത്തിൻ്റെ ധരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വയമായിട്ട് ഒരു മദർസിന് ചോദിച്ചു. പിന്നെ ഇരുമ്പ് പാലുകൾ കൊണ്ട് മൂടിയിരുന്നതായിരുന്നു. അതിനകത്തേക്ക് പെട്ടെന്ന് ഒരാൾ എത്തുകയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതിനകത്തേക്ക് ചില സംശയങ്ങൾ അത് ഞങ്ങൾ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. പ്രാഥമികമായിട്ട് അതിനെ പറ്റിയുള്ള കാര്യം നോക്കിയിട്ട് ചെയ്യുന്നില്ല ഉണ്ടെങ്കിൽ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.